ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തോട്ടത്തിലൊക്കെ പോയിട്ടൊന്ന് നോക്കി വരാം. എന്തായാലും നമ്മൾ ഫ്രീ ആയി വീട്ടിലിരിക്കുകയല്ലേ, അപ്പം എന്നാൽ ഒന്ന് അവിടെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനൊന്ന് ഇറങ്ങിയ മുതൽക്ക് ഒരാൾ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നടന്നിട്ട് കൂടെ ഉണ്ട് നമുക്കൊപ്പം. അപ്പം എന്നാൽ ഞങ്ങൾ രണ്ടാളും കൂടി ഉണ്ട് തോട്ടത്തിലേക്കാണ്ട് പോവാമെന്ന് വിചാരിച്ചു. ആളിങ്ങനെ മുന്നിൽ പോട്ടെ, നമ്മളിങ്ങനെ പിന്നിലും പോട്ടെ. അങ്ങനെ ഇടയ്ക്കൊന്ന് നിൽക്കണുണ്ട് കേട്ടോ. അതാ നിന്ന് എന്തൊക്കെ വിശക്കണുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്ന് കുത്തിപ്പറക്കണു. ഇതാ മുന്നിൽ മുന്നിൽ ആരുണ്ടോയെന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സഹായിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം ഞാൻ അടുത്ത് എത്താറായിട്ടുണ്ട്, തോട്ടത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നോക്കി നോക്കൂ, ആളതാ കയറി പോണു. നമുക്ക് ഈ ആ വഴിയല്ല കയറി പോകണം. ഇതുവരെ എത്തിയിട്ടുണ്ട്, തൊട്ടടുത്ത വേദി വരെ എത്തി. നമുക്ക് ആ വഴിയല്ല പോകേണ്ടത്, നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ഈ വരമ്പാണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയിൽ കിടക്കണുണ്ട് അച്ഛൻ്റെ തോട്ടം. വെണ്ട അതേമാതിരി കപ്പുണ്ട്. കപ്പ അത് ഒരു സെറ്റ് നമ്മളെ കഴിയുമ്പോഴേക്കും കപ്പ ഇതാവും, അടുത്ത സെറ്റ് ആവും. വെള്ളരി അതേമാതിരി തന്നെ, വെള്ളരിയൊക്കെ പൂവല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചേന കണ്ട്, എന്താ കയ്പയ്ക്കൊക്കെ വള്ളി കയറി. എല്ലാവരും കളിയൊക്കെയാണേ, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് വരണെന്നൊക്കെ പറഞ്ഞിട്ടേ. ഇന്നലെ ചാമേട്ടർ ആ നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നോട് പറഞ്ഞു ഫോട്ടോ എടുക്കാരായിട്ടില്ല, ഫോട്ടോ എടുക്കാരായിട്ടില്ല എന്നൊക്കെ. ആ അതന്നെ, എന്താ നിങ്ങളുടെയൊക്കെ വിചാരം, ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കുക, അല്ലെങ്കിൽ തന്നെ എല്ലാവരും കളിയാക്കിയിട്ട് വയ്യ. അടുക്കള കാറാത്ത ഇപ്പോൾ യൂട്യൂബ് ചാനലെന്നൊക്കെ പറയുന്നത്. ആ പയറും ഇതൊക്കെ നിറയെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലൊരു ടൈപ്പ് പയറാണ് കേട്ടോ. അത് നല്ല ഇതാ നമ്മളെ കൂവ. കൂവ ഉണ്ടോ, നീ നടണ്ടോ? ഇല്ല അല്ലേ, ഇതിൽ നടന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം നമ്മളിതാ ഇത്രയും തോട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കൂവ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ള ഇതിൽ കൂവ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കപ്പയൊക്കെ പറിച്ചിട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് വീട്ടിൽ വല്ല പരിപാടിയും നടത്താമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ്. ഇത് നോക്കിയൊക്കെ നല്ല രസമല്ലേ. ഞാൻ പറഞ്ഞില്ലേ മുറ്റമാതിരി കിടക്കും അച്ഛൻ്റെ തോട്ടം ഏത് കാലത്തും. അത്ര എന്താ സ്റ്റൈലാക്കിയിട്ട് ഇങ്ങനെ ഇടും. ഇനിയുണ്ട് വേറെ ഇതൊക്കെ എല്ലായിടം കണ്ടാൽ നമുക്കിങ്ങനെ അവിടെ കിടക്കാൻ തോന്നും. മഴക്കാലത്തല്ല കേട്ടോ, വേനൽക്കാലത്ത്. വേനൽക്കാലം അത്ര ഗംഭീരത്തിൽ ഇടും. ഇതാ അച്ഛൻ, അച്ഛനറിയില്ലേ, കാണിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മളുടെ ഒന്ന് രണ്ട് വീഡിയോയിൽ. അച്ഛൻ്റെ സ്പെഷ്യൽ ചിക്കനൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. ആ വീഡിയോ ഒക്കെ കാണാത്തവർ വീഡിയോ ഒക്കെ കാണുക. അപ്പം നമ്മളുടെ കൂവയുടെ ഇത് വരണതേ, കൂവ എന്നൊക്കെ അറിയണ ആരോ റൂട്ട് ഇത് കാണില്ലേ. അപ്പം അത് കഴിഞ്ഞ വർഷം നമുക്ക് ഇവിടെ ഉണ്ടാവുക, കാരണം ഈ വർഷം നമുക്ക് തെയ്യുണ്ടായതല്ലേ പോട്ടാ. അപ്പം ഈ വർഷം അങ്ങനെ തെയ്യുണ്ട്, നിറയെ തെയ്യള് ഇതേമാതിരി ഉണ്ടാവും കഴിഞ്ഞ വർഷമുള്ള. ഇല്ലാത്തവര് നമ്മൾക്കിപ്പോൾ ഒരു കഷ്ണം വെച്ചാൽ മതി അല്ലേ, ഇങ്ങനത്തെ ഒരു കഷ്ണം വെക്കുക അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. എന്നിട്ട് അങ്ങനത്തെ ഇതാണ് നമ്മൾ മാറ്റിയിടുന്നത്. ഇപ്പം അതിൻ്റെ സമയമാണ്, എന്നാൽ അത് പറഞ്ഞു അത് എടുത്തോളൂ അപ്പോട്ടെ. ആ കാണുന്നുണ്ട്. ആ അതാ ഇതോടുകൂടെയാണ് നമ്മൾ വെക്കേണ്ടത് അല്ലേ. ഇത് മുറിക്കൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, ഇതും വെച്ചോളൂ, ഇത് നമുക്ക് വെച്ചിക്കണത് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്കിപ്പോ അത് വെച്ചത് ഫുള്ള് ഇപ്പൊ നമുക്ക് പണിക്കാരെയൊന്നും കൂട്ടാണ്ടപ്പോ നമുക്ക് തനിയെ വെക്കാനൊന്നും പറ്റില്ല. അത് പാർക്കായാലും ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ. പക്ഷെ പോയോടത്ത് ഒരെണ്ണം വെക്കാപ്പൊ നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ നമുക്ക് പോയ സ്ഥലത്ത് നിങ്ങൾക്ക് അതെങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരണ്ട്. ആ പറഞ്ഞു പറഞ്ഞു. ആ കുഴി എടുക്കാൻ പോകണം. ആ അതാ കുഴി എടുക്കണത് നോക്കിക്കോളൂ. എത്രയേ വേണ്ടുള്ളൂ. അതേമാതിരി തന്നെ ഇവിടെയും കുഴി എടുക്കുകയാണ്. അവിടെയും അത്ര അകലേ വേണ്ടുള്ളൂ നമുക്ക്. ആ അത്ര അകലത്തിലാണ് നമ്മള് ഇത് വെക്കണത്. ഇതാ അവിടുന്ന് പറിച്ച ഇതാണ്. അപ്പൊ നമുക്ക് ഈ കൂവേന്ന് നട ഇതാ ഇത് ചെറിയ രണ്ട് തലയും കൊണ്ടാണ് അങ്ങനെ എടുത്തിട്ട്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു തല. അപ്പൊ അതാ നോക്കി നോക്കൂ. നമുക്ക് തിരുവാതിരക്കാലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാവും. ഇടയ്ക്ക് വന്ന് നോക്കണം കേട്ടാ, അല്ലാണ്ട് കാര്യമില്ല. ആ ഇനി നമ്മളതൊന്ന് മണ്ണ് നമ്മൾ മറ്റേ ചെറിയ തെയ്യൾ വെക്കണ മാതിരിയല്ല, കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇതാ മണ്ണിട്ടിട്ട് ആ ഏതായാലും മതി. മണ്ണിട്ട് ആ ഇനി നമ്മൾ എത്ര മാസം കഴിഞ്ഞിട്ടാ അച്ഛത് കൊടുക്കണ്ട്? ധനുമാ അല്ല, നമ്മളിപ്പോ വളം കൊടുക്കണത്.
അതെ, ഇനി പുല്ല് പറക്കേ മാത്രമേ ഉള്ളൂ. വന്നാ പറക്കും, വേറെ വളമൊന്നും ചേർക്കില്ല. അപ്പൊ നമുക്ക് പന്നിയൊന്നും ഇല്ലാത്ത ഒരു ഏരിയയില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റില്ലാത്ത അല്ല ലാഭമുള്ള ബിസിനസ്സാണ് ശരിക്കും കൂവാന്ന്. 70 വെച്ചിട്ട് 1 കിലോന് നമുക്ക് കിട്ടി. അപ്പൊ എന്താ വെച്ചാൽ പന്നി കടക്കണേന് നമ്മൾ എന്താ വെച്ചാൽ അതിനുള്ള മാർഗങ്ങൾ നോക്കണം. പന്നി കടക്കണേന് കമ്പി വേലി കെട്ടുക, നെറ്റ് വല തന്നെ കെട്ടണം എന്നാണ് പറയണത്. ആ നെറ്റ് വല തന്നെ കെട്ടണം. എന്നാലും നോക്കി നോക്കൂ, നമുക്ക് ഇത്ര എളുപ്പത്തിൽ വേറെ വളങ്ങളൊന്നും നമുക്ക് അധികം ചേർക്കണ്ട. ഒരെണ്ണത്തിൽ നിന്ന് എത്ര കിട്ടുന്നു വെച്ചാ, ഒരു കൂവേന്ന് എത്ര കിട്ടും? 500 മരടുണ്ടെങ്കിൽ 500 കിലോ മിനിമം കിട്ടുന്നതാണ് അച്ഛൻ പറയുന്നത്. അപ്പൊ ആ ആവറേജ് ആണ് ഇപ്പൊ പറയണത്, ആവറേജ്. എന്നാലും അത് ഒരു ലാഭമുള്ള ഒരു ബിസിനസ്സാണ്, നമുക്ക് അത്രയും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇനിയിപ്പൊ ഒരു കപ്പ നമുക്ക് കിട്ടണം, അതിന് വേണ്ടിട്ടപ്പൊ ഞാൻ വന്നണ്. അപ്പൊ ഒന്ന് കപ്പ നല്ല, ഞാൻ അന്ന് ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് കുറച്ച് പറക്കണതൊക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ആ അതിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഏരി നമ്മൾ വിടാണ്ട വിട്ടതാ. അന്ന് നമുക്ക് അതിൽ ഒരുപാട് കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് കുറേശേണ് കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് ഇനി വിറ്റ് പോകാത്ത ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് വിറ്റ് പോയതാണ്. എന്നാലും 20 രൂപയൊക്കെ കിട്ടിയില്ല അച്ഛാ. ഇത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നിർത്തിയതാ. നോക്കിയത് എന്നാലും അതില് അന്ന് ഏത് പൂളാച്ചാ, അത് ഏത് ഇന അന്ന് കൊണ്ടുവന്ന്? ആ അന്ന് ഞാൻ സ്കൂളിന്റെ വിട്ടു വരുന്ന സമയത്ത് ഇത് പറഞ്ഞപ്പോ പറഞ്ഞു. ഇത് എത്ര പോന്ന കഷ്ണങ്ങളാക്കിട്ട് നടന്നെന്ന് പറഞ്ഞു കൊടുക്കുന്ന. ഏതായാലും ആയില്ല, ആറ് ഇഞ്ച്. എത്ര ഏണ് ഇങ്ങനെ വരണത്? കമ്പോ? ആറ് കമ്പ്. 2, 4, 6 കമ്പ് കണക്കാലാണ് നമ്മള് നടാല്. ഇല്ല, ഇതാണ് കമ്പ് എന്നുള്ളത് നമ്മള് നമ്മളീ കണ്ണ് എന്നാണ് നമ്മള് കണ്ണെന്നാണ് പൊട്ടതിന് കണ്ണെന്ന് പറയും. ആ ഞങ്ങള് ആ ഓരോരുത്തരും ഓരോ ഭാഷ പറയണെന്ന് കേട്ടോ. അപ്പൊ കമ്പ് അത് ഒരു കണ്ണ്, 3, 4, 5, 6. അപ്പൊ എത്ര ഇതാണ് നമ്മളെ കണക്ക് കേട്ടോ. ഈ കണക്കില് വേണം നമ്മള് വെക്കണം എന്നുണ്ടെങ്കിൽ, ഈ കണക്കില് ആ ഒരു. അപ്പൊ നമുക്ക് ഇതിൽ പുല്ല് ഈ ഭാഗത്ത് ഇപ്പൊ ഇന്ന് പണി നടക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, പുല്ലൊക്കെ ഇവര് പറിച്ചു. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ കൂവ വെക്കുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഇപ്പൊ കണ്ടില്ലേ വെണ്ടട്ടിട്ടുണ്ട് നമ്മള്, അതേമാതിരി തന്നെ കയ്പ അത് അവിടെ കയറ്റിയിട്ടുണ്ട്, പയറ് കയറ്റിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇത് ഫസ്റ്റ് കിട്ടും. ഇപ്പൊ വെണ്ടൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോ 1 മാസം 1.5 മാസം കൊണ്ട് നമുക്ക് പിടുത്തം വിടും. അപ്പൊ ആ ഒരു സമയം ഇതിപ്പോ എന്തായാലും തുലാമാസമാവും. തുലാം വൃശ്ചികം ധനു മാസത്തിലാണ് തിരുവാതിര. അപ്പൊ അതിന്റെ ഒരു മാസം മുന്നേ വിറ്റിട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോ ഈ വെണ്ടയ്ക്ക് ഇപ്പൊ 2 മാസത്തിനല്ല, ഓണത്തിന്റെ ഉള്ളിൽ നമുക്കത് അത് കഴിയും. അതേമാതിരി പയറ് കാണിച്ചാൽ അതും കഴിയും. പിന്നെ നമുക്ക് പറഞ്ഞത് പിന്നെ ഏത് വിത്തും ഇതിൽ കയറ്റ ശരിക്കും വഴുതനയും മുളകും എന്തൊക്കെ തെയ്യുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കയറ്റാം. തവണ മുളകും തെയ്യ് പറിച്ച് കിട്ടിയിട്ടില്ല, നമ്മളത് പറിച്ച് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ കയറ്റാം. അപ്പൊ അതിന് ഒരു വരുമാനം കിട്ടും നമുക്ക്, ഇതിനും നമുക്കൊരു വരുമാനം ഇതിന്റെയും കിട്ടും. അപ്പൊ നമുക്ക് കുവ എന്തുകൊണ്ടുവരുന്ന നല്ലൊരു രീതി തന്നെയാണ്. ഇപ്പൊ അത് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് മണ്ണിട്ട് കഴിഞ്ഞു, ഏകദേശം 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഇപ്പൊ നട്ട് കഴിഞ്ഞിട്ട്. ഞങ്ങൾ നട്ടിട്ട് ഇപ്പൊ 1 മാസമായി അല്ലേ. 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള മണ്ണൊക്കെ കണ്ടില്ലേ ഇപ്പൊ കയറ്റി കൊടുത്തു. ഈ പുറവും കൂടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഞാൻ പറഞ്ഞത്, ഈ പുറത്ത് നമ്മൾ മണ്ണിട്ടിട്ടില്ല, മണ്ണിട്ട് വരണേ ഉള്ളൂ. ഇപ്പൊ ഈ പുറത്തൊക്കെ മണ്ണിട്ട് കയറ്റിയിട്ടുണ്ട്. അങ്ങനെയൊന്ന് മണ്ണിട്ട് കയറ്റി കൊടുക്കുക, അത് തന്നെയുള്ളൂ ആദ്യം. പിന്നെ ഇനി പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാണ്ട തന്നെ നമുക്ക് കൂവ നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ തൊടിയിൽ ബാഗിൽ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാം. അപ്പൊ ഫ്രീ ആയിട്ടുള്ള സ്ഥലമൊക്കെ ഉള്ള ഒരു ഇത് കൃഷി ചെയ്യാൻ നോക്കുക. കൂവ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക.